ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ, ഇന്നത്തെ വീഡിയോ നമ്മൾ ടില്ലറ് ഉഴണതാണ്, പാടം ഉഴണത്. പാടം ഉഴണത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ലൊക്കെ വിതച്ച് നെൽകൃഷിക്ക് വേണ്ടി പാടം ഉഴുത് മറക്കണ സംഭവം ഉണ്ടല്ലോ, ആ സംഭവമാണ് നമ്മളിന്ന് കാണാൻ പോണത്. അത് നമ്മൾ ഇവിടെ ഈ എന്തെന്ന് പറയുക, നമ്മൾ വല്ലക്കുന്ന് എന്ന് പറയുന്നൊരു പാടത്താണ്, വല്ലക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാടത്താണ് നമ്മൾ. അത് നമുക്കിനി വീഡിയോയിലേക്ക് പോവാം, പാടം ടില്ലറ് ഉഴുന്ന കാഴ്ചയിലേക്ക് പോവാം. അണ്ട വെള്ളം അവർ ഇവിടുന്ന് അവിടെ ഒരു മിഷ്യൻ വെച്ചിട്ട്, അവിടെ ഒരു എഞ്ചിൻ തറ എന്ന് പറയും, എഞ്ചിൻ തറ എന്ന് പറയുന്ന ഒരു മിഷ്യൻ വെച്ചിട്ട് എഞ്ചിൻ വെച്ചിട്ട് അവരടിക്കുന്ന, അതിനെ മൊത്തത്തിൽ പറയുന്നൊരു സംഭവമാണ് കേട്ടോ എഞ്ചിൻ തറ. ഈ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ, ഈ വെള്ളം ഒഴുകി പോകുന്നത് അവിടേക്കാണ്. അത് ഞാൻ കാണിച്ചു തരാം, കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം, അവിടേക്ക്. അവിടെ അവർ പമ്പ് വെച്ചടിച്ച് അപ്പുറത്തേക്ക് കളയുന്ന ഒരു, അങ്ങനെ കളയുന്നതാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അപ്പുറത്ത് കണ്ട വരമ്പൊക്കെ വെക്കണ വരമ്പ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചേട്ടൻ, കണ്ടോ. നമ്മുടെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ നിർത്തി നിർത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെ ഈ ഭാഗങ്ങളൊക്കെ ഒരുവിധം കാണുന്നത് ഈ നെൽകൃഷിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടില്ലറ്, ഇത് ടില്ലറ് നമുക്ക് കാണാട്ടാ, ടില്ലറ് ഉഴുതുകൊണ്ടിരിക്കുന്നത് ചേട്ടനാ. തൊട്ടപ്പുറത്ത് ഒരുപാട് കൊക്കുകൾ ഇരിക്കുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ആ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു മീനുകളും അല്ലെങ്കിൽ കക്ക ഞവണിക്ക കക്ക അതെല്ലാം ആ ഇത് ചക്രം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് വീഴും, പൊന്തിക്കൊണ്ടിരിക്കും ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ അതല്ല. അപ്പോൾ അതിനെ തിന്നാൻ വരുന്നതാണ് കൊക്കുകൾ. വേണ്ട ഈ ഇത് എത്രയോ നേരത്തെ ആ ചേട്ടൻ ഇപ്പോൾ മിഷീൻ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല. അവർ ഒരു 6 മണി വരെ 6:30 വരെയൊക്കെ, രാത്രിയിൽ 6 മണി 6:30 വരെയൊക്കെ അവർ ഈ ടില്ലറടിക്കും. കുറച്ച് ദൂരെയാണ് കേട്ടോ, നമ്മളത് നമ്മുടെ ക്യാമറയിൽ സൂം ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത്. വേണ്ടാ കൊക്കെല്ലാം പറന്ന് ഈ പാടം ഇത് ഫുള്ളായിട്ട് ടില്ലറടിക്കാനുള്ളതാണ് മൊത്തം. ഈ കാണുന്നതെല്ലാം ആ ദൂരെ കാണുന്ന അതെല്ലാം കൃഷി ചെയ്യുന്ന പാടമാണ്. ഈ ഭാഗങ്ങളും ഇതൊക്കെ, ഈ ഭാഗം എല്ലാം അതിൻ്റെ അപ്പുറത്തെ ഭാഗമൊക്കെ അവർ മുന്നേ അടിച്ചതാണ് കേട്ടോ, അതെല്ലാം അടിച്ച് ടില്ലറടിച്ച് ഇട്ടിരിക്കുന്നതാണ്. അവിടെ ആ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചേട്ടൻ അവിടെ വരമ്പ് വെക്കുന്നുണ്ട്, വരമ്പ് വെക്കുന്ന ആ ചേട്ടൻ അവിടെ ടില്ലറടിച്ച് കഴിഞ്ഞിടത്താണ് അവർ വരമ്പ് വെക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ അതിർത്തി പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കണ്ടവും ഇപ്പുറത്തെ കണ്ടെന്നാണ് സാധാരണ പറയുക. ആ അപ്പുറത്തെ കണ്ടം ഇപ്പുറത്തെ കണ്ടം എല്ലാം വേർതിരിക്കുന്നൊരു സംഭവമാണ് ഈ വരമ്പ് വയ്ക്കുന്ന സംഭവം. വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ ആയിരിക്കാം കണ്ടങ്ങൾ. അപ്പോൾ അത് വേർതിരിക്കുന്നതാണ് ഈ വരമ്പ് വെച്ചിട്ട്, വരമ്പ് വെച്ചുകൊണ്ട് ആ ചെളിയെടുത്ത് വാരി കോരി വെച്ചുകൊണ്ട് അവർ വേർതിരിക്കുന്നത്. കൊക്കുകൾ ഈ ടില്ലറടിക്കാൻ തുടങ്ങിയപ്പോഴേ വന്നിരിക്കുന്നുണ്ടാവും കേട്ടോ. അവർ അങ്ങനെ അപ്പോഴേ വന്ന് ഇതെടുക്കാൻ വേണ്ടിയിട്ട്, ഈ തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് അവർ അപ്പോഴേ വന്നിരിക്കുന്നുണ്ടാവും. ഇത് മൊത്തം കൃഷിയോഗ്യമായ സ്ഥലമാണ് എല്ലാം, വേണ്ട അവിടേക്കൊക്കെ ഉണ്ട്. അത്ര ദൂരം വേണ്ട, ആ അപ്പുറത്ത് ആ ഭാഗങ്ങളൊക്കെ അവർ ചെയ്യാനുള്ളതാ, ഇത്ര ഭാഗമൊക്കെ. അതിൻ്റെ ഇപ്പുറത്ത് അവിടെ ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അവർ ഒരു മിഷ്യൻ വെച്ചിട്ട് അടിക്കണമെന്ന് പറഞ്ഞില്ലേ ഈ എഞ്ചിൻ തറ. അത് ആ ഷെഡ് കണ്ടോ, അത് അവിടെ ഒരു ഇതേ കണ്ട ഒരു ഷെഡ്, ആ ആ ഷെഡ് കണ്ട ഷെഡിലാണ് അവർ, ആ ഷെഡിൻ്റെ ഉള്ളിലാണ് ആ മിഷ്യൻ വെച്ചിട്ട് അവർ വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് ഇപ്പുറത്തേക്ക് ആ തോട്ടിലേക്ക്
ഈ ഇപ്പൊ ഇത് കാണുന്നുണ്ടോ, ഈ കാട് പോലെ കാണുന്നുണ്ടോ? ഇതൊരു തോടാണ്, അത് ആ പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നതാണ്. ഈ തോട്ടിലേക്കാണ് അവർ പമ്പ് ചെയ്തിരുന്നത്. പമ്പ് ചെയ്തിട്ട് വെള്ളം പുറത്തേക്ക് കടന്ന് അങ്ങനെ പോകുന്നത്. നമുക്കത് കാണാം. നമുക്കത് അവിടെ എത്തുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ദൂരം ഇവിടെ ഉണ്ട് അങ്ങോട്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. നമുക്കിനി ആ വെള്ളം പമ്പ് ചെയ്യുന്ന ആ സംഭവത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകാം. അവിടെ വെള്ളം അവിടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന ഭാഗമുണ്ട്. ആ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പമ്പ് ചെയ്യുന്ന ഭാഗം അവിടേക്ക് നമുക്ക് പോകാം. വെള്ളം കണ്ടത്തിന്ന് ഇങ്ങോട്ട് തുറന്നിട്ടിരിക്കുക. അവരെ തോട്ടിലേക്ക് തുറന്നു വിട്ടിട്ട് വേണ്ട, തോട്ടിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഇവിടെ എത്താറായി, കുറച്ച് ദൂരം കൂടെ ഉള്ളു അങ്ങോട്ട്. ഇതാണ് ആ മിഷ്യൻ നമ്മൾ പറഞ്ഞത്. ഇവിടെയാണ് അവർ വെള്ളമടിക്കുന്നത്. ഇവിടെ നിന്നാണ് വെള്ളമടിച്ച് മോട്ടറിൽ വെള്ളമടിച്ച് എൻജിൻ തറ എന്ന് പറയുന്ന സംഭവം ഇതാണ്. എൻജിനും തറയും, അതിനെയാണ് ഈ എൻജിൻ തറ എന്ന് അവർ പറയുന്നത്. അതാണ് മിഷ്യൻ പമ്പടിക്കുന്നത്. അടിക്കണോ അവരതിൻ്റെ ഒപ്പം തന്നെ വല വെച്ചിട്ടുണ്ട്. മീൻ ഇപ്പോൾ വെള്ളം ഇങ്ങോട്ട് കിടക്കുമ്പോൾ മീൻ ഉണ്ടെങ്കിൽ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് വല വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. വല വെച്ചിട്ട് ഞാനൊരു വെള്ളം അടിച്ചു വിടുന്നത്. അപ്പോൾ മീനിൻ്റെ മീനുണ്ടെങ്കിൽ ആ വലയിൽ അവർക്കത് കിട്ടും. ഉള്ളിലാണ് ഇരിക്കുന്നത് മിഷ്യൻ ഇരിക്കുന്നത്. പമ്പ് സാധാരണ മോട്ടർ പോലെ തന്നെ, അത് ഒരുപാട് വലിയ മോട്ടറാണ്. സാധാരണ മോട്ടറല്ല, വലിയ മോട്ടറാണ്. അതാണ് അവർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതത് ഇപ്പുറത്തേക്ക് പോകുന്നത് കാണാം. വെള്ളം ഒരു വല ഇട്ടിട്ടുണ്ട് കേട്ടോ. വല കണ്ട, വലിയ വലയാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പം അതിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടും. വേണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടെ അത് വേണ്ട വെള്ളം വരുന്നുണ്ടോ വലയുടെ ഉള്ളിലേക്ക്. അങ്ങനെ മീനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ അടഞ്ഞിരിക്കും. അപ്പോൾ അവർ ആ കയറ് അവിടെ ഉള്ളത് ആ കയറെ പൊക്കിയെടുത്തിട്ട് അത് അഴിച്ചെടുക്കും. അഴിച്ചെടുത്തിട്ട് അതിൽ മീനുണ്ടെങ്കിൽ ഇവിടെ അവർ കുടഞ്ഞെടുത്ത് എടുക്കും. അവർ അങ്ങനെയാണ് അവരെടുക്കുന്നത്. അങ്ങനെയാണ് ഈ മീനെടുക്കുന്നതിൻ്റെ സംഭവം അവർ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.